നമസ്തേ. ഇന്ന് നമ്മൾ ചതയം നക്ഷത്രക്കാർക്ക് മകരമാസം എങ്ങനെയുണ്ടെന്നാണ് നോക്കുന്നത്. ഈ 2021 ജനുവരി 14 മുതൽ ഫെബ്രുവരി 12 വരെയുള്ള സമയം തൊഴിൽ മേഖലയിൽ ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുതിയ മാറ്റങ്ങളൊക്കെ നടപ്പിലാകുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ ലഭിക്കും. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമാണ്. സ്വകാര്യ മേഖലയിൽ പുതിയ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിനൊക്കെ കഴിയും. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ചില തൊഴിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാർഷിക മേഖല അനുകൂലമാണ്. നിർമ്മാണ മേഖലയിൽ പുതിയ കരാറുകളൊക്കെ ലഭ്യമാകും. പുതിയ ഐഡിയകൾ പ്രവർത്തിയമാക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിരിക്കും. ചെറുകിട കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. സാമ്പത്തിക രംഗത്ത് ഒരു സമ്മിശ്രാവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. പല തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുക തന്നെ ചെയ്യും. ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമാണ്. കുടുംബജീവിതത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ചില മനസ്സമാധാന കുറവൊക്കെ അനുഭവപ്പെടും. സന്താനങ്ങളിൽ നിന്നും അത്ര അനുകൂലമായ സമീപനമായിരിക്കില്ല ഉണ്ടാകുക. മാതാപിതാക്കൾ പൊതുവെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്ന ചതയം നക്ഷത്രക്കാർക്ക് അത്ര അനുകൂല സമയമല്ല. ഗ്രഹനിർമ്മാണമൊക്കെ നടത്തുന്നവർക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. സുഹൃത്തുക്കൾ അത്ര അനുകൂലമായിരിക്കില്ല. വിവാഹാദി കാര്യങ്ങൾ, വിവാഹ നിശ്ചയം അല്ലെങ്കിൽ വിവാഹാലോചന തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ സമയം അനുകൂലമാണ്. 10, 15, 20, 26 എന്നീ തീയതികൾ അനുകൂലമാണ്. ഇത് ആരുടെയും ജാതക ഫലമല്ല, നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഫലമാണ്. വ്യക്തിപരമായ ഫലം അറിയാൻ ജാതകം പരിശോധിപ്പിക്കുക തന്നെ വേണം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.